നമസ്കാരം. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ പരിശോധിക്കാൻ ED ആപ്പിൾ കമ്പനിയെ സമീപിക്കുന്നത് തന്ത്രപരമായ നീക്കമെന്ന വിലയിരുത്തൽ സജീവമാവുകയാണ്. ഫോണിന്റെ പാസ്വേഡ് കെജ്രിവാൾ നൽകുന്നില്ലെന്നും അതുകൊണ്ടാണ് കമ്പനിയെ സമീപിച്ചതെന്നും ED അധികൃതർ പറയുന്നുണ്ട്. കെജ്രിവാളിന് ജാമ്യം കിട്ടുന്നില്ലെന്ന് ഉറപ്പിക്കാൻ ഈ നിസ്സഹകരണവും ED ചർച്ചയാക്കും. ഇതിനിടെ ഫോണിലെ രഹസ്യം ചോർത്താനാണ് ED ശ്രമമെന്ന് ആം ആദ്മിയും ആരോപിക്കുന്നു. ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വേണ്ടിയാണ് ഇതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഐഫോൺ ആയിരുന്നു കെജ്രിവാൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ വീണ്ടെടുക്കലിന് ED സ്വന്തമായി കഴിയില്ലെന്നാണ് സൂചന. കെജ്രിവാളിനെതിരായി ഇലക്ട്രോണിക് തെളിവുകൾ ഒന്നും കണ്ടെത്താൻ ED സാധിച്ചിട്ടില്ലെന്നതാണ് വിവരം. അറസ്റ്റിലായ മുഖ്യമന്ത്രി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നും പാസ്വേഡ് കൈമാറിയില്ലെന്നും ED ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം തന്റെ കയ്യിലെ ഫോൺ കഴിഞ്ഞ ഒരു വർഷമായി മാത്രം ഉപയോഗിക്കുന്നതാണെന്നും ഡൽഹി മദ്യനയ അഴിമതി നടന്നുവെന്ന് ആരോപിക്കുന്ന കാലയളവിൽ ഉപയോഗിച്ചിരുന്നത് മറ്റൊരു ഫോൺ ആയിരുന്നുവെന്നും കെജ്രിവാൾ ED അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോണിലെ വിവരങ്ങൾ കേസ് അന്വേഷണത്തിന് ഗുണകരമാകില്ലെന്നാണ് കെജ്രിവാളിന്റെ അഭിപ്രായം. എന്നാൽ ഇത് ED മുഖവിലയ്ക്കെടുക്കുന്നില്ല. ഫോൺ പരിശോധിക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്താനാണെന്നാണ് AAP ആരോപിക്കുന്നത്. മൊബൈൽ ഫോൺ ഡാറ്റയും ചാറ്റുകളും ആക്സസ് ചെയ്യുന്നതിലൂടെ AAP തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സഖ്യവും സംബന്ധിച്ച വിശദാംശങ്ങൾ ED ലഭിക്കുമെന്നാണ് ആക്ഷേപം. ഇതിനു വേണ്ടിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് വരുത്താനാണ് ആം ആദ്മിയുടെ ശ്രമം. ദിവസവും 5 മണിക്കൂറോളമാണ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നാണ് ED പറയുന്നത്. എന്നാൽ ചോദ്യം ചെയ്യലിനോട് കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്നാണ് ED കോടതിയിൽ വ്യക്തമാക്കിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ, BRS നേതാവ് KE കവിത തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചനയാണ് ഡൽഹി മദ്യനയ അഴിമതിയെന്നാണ് ED ആരോപണം. വ്യവസായികളായ ശരത് റെഡ്ഡി, മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി, KE കവിത എന്നിവരടങ്ങുന്ന സൗത്ത് ഗ്രൂപ്പിന് 2021-22 പുതിയ മദ്യനയമനുസരിച്ച് ആകെയുള്ള 32 സോണുകളിൽ 9 എണ്ണം ലഭിച്ചു. മൊത്ത കച്ചവടക്കാർക്ക് 12% മാർജിനും ചെറുകിടക്കാർക്ക് 185% ലാഭവും ലഭിക്കുന്ന തരത്തിലായിരുന്നു പുതിയ നയം. ഈ 12% നിന്ന് 6% മൊത്തക്കച്ചവടക്കാരിൽ നിന്ന് തിരികെ AAP നേതാക്കൾക്ക് ലഭിക്കുന്ന തരത്തിലായിരുന്നു സംവിധാനമെന്നാണ് ED ആരോപണം. ഇത്തരത്തിൽ 100 കോടി രൂപ AAP ലഭിച്ചുവെന്നാണ് ED പറയുന്നത്. നന്ദി.